സന്ദീപ് വാര്യർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല എന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നു നടപടി എടുത്ത് രക്തസാക്ഷി പരിവേഷം നൽകേണ്ട എന്നതാണ് ബി ജെ പിയിലെ തീരുമാനം അതേസമയം മതനിരപേക്ഷ നിലപാട് സന്ദീപ് പരസ്യമായി പറയട്ടെ എന്നാണ് സിപിഎം നേതൃത്വം വ്യക്തമാക്കുന്നത് എൻ കെ ഷിജുണ്ട് ഷിജു അപ്പോൾ ഈ സന്ധി നടത്തുന്ന പ്രതികരണങ്ങളെയൊക്കെ തൽക്കാലം അവഗണിക്കാൻ ബി ജെ പി തീരുമാനിക്കുന്നു അതേസമയം എങ്ങനെയാണ് സി പി എമ്മിനകത്തെ ധാരണകൾ അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സന്ദീപ് വാര്യറെ സി പി എം പാർട്ടിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അതായത് ഇപ്പോഴത്തെ ആശയക്കുഴപ്പങ്ങൾ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പി ക്യാമ്പിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ പരമാവധി മുതലെടുക്കുക പക്ഷേ സന്ദീപിനെ ഉടൻ തന്നെ പാളയത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നാണ് സി പി എം തീരുമാനിച്ചത് പകരം സന്ദീപ് മതനിരപേക്ഷ നിലപാട് പരസ്യമായി പറയട്ടെ അതിനുശേഷം ഇക്കാര്യത്തിൽ തുടർ ചർച്ചയാകാം അതായത് ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് സന്ദീപിനെ പാർട്ടിയിലെത്തിക്കാനുള്ള ഒരു നീക്കവും തൽക്കാലം സി പി എം നടത്തുന്നില്ല എന്നാണ് ഈ ിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സി പി എം വിലയിരുത്തുന്നത് സരിനെ കൊണ്ടുവന്ന ഒരു സാഹചര്യമല്ല സന്ദീപ് നേരത്തെ തന്നെ അതിശക്തമായ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളടക്കം പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് സന്ദീപിനെ ഉടൻ പാർട്ടിയിലേക്ക് എടുക്കുമ്പോൾ അദ്ദേഹം മതനിരപേക്ഷ നിലപാട് പരസ്യമായി പറയണം സരിൻ പക്ഷേ അത്തരമൊരു നിലപാട് വ്യക്തമാക്കിയതിന് ശേഷമാണ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് സന്ദീപിന്റെ കാര്യത്തിൽ അതല്ല ഇപ്പോഴത്തെ സാഹചര്യം അതുകൊണ്ട് സന്ദീപിന്റെ കാര്യത്തിൽ ചാടിക്കേറി ഏതെങ്കിലും ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുക്കേണ്ടതില്ല എന്ന് സി തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഉടൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സന്ദീപിനെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നടപടി സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല അതേസമയം തന്നെ ബി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ ഒരു നടപടിയും ഇപ്പോൾ സന്ദീപിനെതിരെ സ്വീകരിക്കേണ്ടതില്ല അതായത് സന്ദീപിനെ അവഗണിക്കാൻ അയാൾ എവിടം വരെ പോകുമെന്ന് നോക്കാം അത് കാത്തിരുന്ന് കാണാം അതായത് നിലവിലുള്ള വിമർശനത്തിനപ്പുറത്തേക്ക് സംസ്ഥാന നേതൃത്വത്തിന് ലക്ഷ്യമിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങൾ ഇനി ഉന്നയിച്ചാൽ മാത്രം മതി നടപടി അതും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുപതിന് ശേഷം മാത്രം കേന്ദ്ര കൂടിയുള്ള നടപടി എടുക്കാം എന്ന രീതിയിലേക്കാണ് സംസ്ഥാന നേതൃത്വം എത്തിയിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് തന്നെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്തായാലും പാലക്കാട് േണ്ടതില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട്ടേക്ക് അദ്ദേഹത്തെ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അത്തരമൊരു സാഹചര്യം നിലവിൽ പാലക്കാടില്ല സന്ദീപിന്റെ അസാന്നിധ്യം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നു അതായത് സന്ദീപിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ബി ജെ പിയും തീരുമാനിച്ചിരിക്കുന്നു